ഹാൻസിന്റെ എല്ലാ പണി കഴിഞ്ഞ് ഒന്ന് പാത്തി ഇരിക്കാൻ നോക്കുമ്പോ ആടിന് ഇനി പുല്ല് വേണം. അതിനിപ്പോ ഏതായാലും തൊടുക്കു പോണം. മൂപ്പരോട് എത്ര വശം പറഞ്ഞ അങ്ങാടിക്ക് പോകുമ്പോ ആ പ്ലാവിന്റെ ഇല കുറച്ച് വാങ്ങിക്കൊണ്ടിരിക്കും. മൂപ്പര് ഇവിടെ എത്തിയാലോ വെച്ച് പറയാ പൊന്നാരന്റെ പാത്തോ ഞാൻ മറന്നു. എല്ലാത്തിനും ഇടങ്ങേറാണ്. ഹാൻസിനൊന്ന് ഓതി പാതി ഒന്ന് കിടന്നു ഉറങ്ങാൻ നോക്കുമ്പോ ഇനിയിപ്പൊ പുല്ലരിയാൻ വേണ്ടിട്ട് വെച്ച് തൊടുക്കണം. ഞാൻ മരിയക്കോട് പറഞ്ഞിട്ടുണ്ടെങ്കിലോ അവർക്കൊന്നും ഇതിനൊന്നും കജ്ജൂല. ഊർക്ക് കജ്ജിന് ഒരു പണിയുണ്ട്. വേഗം തിരുമ്പി കുളിച്ച ഉമ്മി പോയിട്ട് ഇങ്ങനെ തോണ്ടലെന്നെ. അതല്ലേ ഇപ്പൊ അവർക്ക് പറ്റുള്ളൂ. ഇപ്പൊ ഒലക്കമത്തെ ഓരോ അപ്പവും ഉണ്ടല്ലോ, അതിങ്ങനെ നീക്കി 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 ഇരിക്കലാണ് നിങ്ങളെ പണി. ഏതായാലും നമ്മൾ എടുക്കേണ്ട പണി നമ്മൾ തന്നെ എടുക്കണം. എല്ലാത്തൊരു ഇടങ്ങേറാണ്. ഏതാണ് ഇനി നോക്കി ഇന്നത് കാര്യമില്ല. അരിവാൾ എടുത്തിട്ട് പോയിട്ട് പുല്ലയ്യണ്ട. മൂപ്പര് വിളിച്ചിണ്ട്. എന്തിനാണാവോ പൊന്നാരന്റെ പാത്തോ ഒരു ഗ്ലാസ് ചായ തരുമോ? എത്ര നേരം ഈ കാത്തുക്കണേ മനസ്സാ. റമദാൻ മാസാണ്, ഓർമ്മ ഇല്ല എന്നൊക്കെ. നാട്ടുകാരും വീട്ടുകാരും ഒക്കെ കേക്കും ചായ. മൂപ്പർക്ക് മാത്രം നോമ്പില്ല. ഞാൻ നോമ്പില്ലെങ്കിലും തള്ളം അടുക്കി വെച്ച പാത്ത ഇരുന്നൂടെ. ഒരു നേരത്തില്ല മനസ്സമാര് ചാടിക്കൊള്ളു റമദാൻ മാസത്തിൽ. ഇത് നോമ്പില്ലെങ്കിൽ നോമ്പുണ്ടായാലൊക്കെ ഒരു കണക്കാ. നാലഞ്ചു പ്രാവശ്യം ചായട്ടോ മനസ്സിന്. മുപ്പരോട് എന്താ നോമ്പ് വെക്കാത്ത ചോദിച്ചാ പറയും മുപ്പര് ഇച്ചാ പ്രമേയം പ്രസർ എല്ലാം ഉണ്ട്, ഈ എല്ലാ ഐറ്റം മരുന്നു കുറിച്ചാ ഇക്കുന്നെ കൊണ്ട് തജ്ജിനില്ല പാത്തോന്ന് പറയും. ആ ആഴ്ചമൂന്റെ മാപ്പിളയും കുഞ്ഞുമൂന്റെ മാപ്പിളയും ഒക്കെ ഉണ്ട് മതി രോഗം. മറ്റേക്ക് നോമ്പ് വെക്കുന്നില്ല, നേരത്തിന് പള്ളി പോകുന്നുണ്ട്. ഇന്ന് മൂപ്പേർക്ക് മാത്രം ഉളകിയും മാന്ത്രവും കുടിച്ച് ഇരിക്ക. നോമ്പ് വെക്കാൻ വെച്ച എല്ലാത്തൊരു വെട്ടിയോളേനെ ഓണ്. ഏതായാലും ഞാൻ പിന്നെ വരാം. ഞാനെ പുല്ലറിയാൻ വേണ്ടി പോവണം. ഞാനിപ്പോ പുല്ലറിയാൻ പോകുമ്പോഴാ മൂപ്പേർക്ക് ഒരു ചായ. ഓ ഏതായാലും ആ പുല്ല ആദ്യം അരിഞ്ഞുകൊണ്ട് കൊടുന്നാക്കട്ടെ. ഈ വെയിലായാലും പുറത്ത് തുടങ്ങാൻ വെച്ചൂല. മൂപ്പരേപ്പം ഞാൻ മനസ്സ നോമ്പും നോക്കിട്ട് ഇനിയിപ്പോ വെയിൽ കൊണ്ടിട്ട് മനസ്സിന് തലവേദന വരാതാ. അതിന് പോകാൻ കൊടുക്കോളും പിന്നെ ആ തലവേദന ഉണ്ടാക്കണ്ടി. ഏതായാലും ഞാൻ പുല്ല് അരിഞ്ഞിട്ട് മൂപ്പർക്ക് ചായ കൊടുക്കാം. റമദാമാസല്ലേ, അങ്ങനൊക്കെ മതി. ഏതായാലും ഞാൻ തൊടുക്കുന്നു പോയോക്കട്ടെ. ഓന്റെ റബ്ബേ, ഇവിടുത്തെ പുല്ലൊക്കെ പാരാ അരിഞ്ഞത്. ഇന്നലെ വൈകുന്നേരം ഞാൻ ആ മോന്തിക്ക് വന്നപ്പം പുല്ല് ഈ നിർത്തി നിൽക്കണേ കണ്ടിട്ടല്ലപ്പൊ ഞാൻ പെരേക്ക് പോയത്. നേരം പെടുത്തിട്ട് അരിയാന്ന് പറഞ്ഞിട്ട് ഇപ്പൊ നോക്കുമ്പോ ഒരു പുല്ലും കാണില്ല. ആരാപ്പൊ ഇതൊക്കെ അരിഞ്ഞുകൊണ്ടേത്? ആ ആരാപ്പാ നിക്കണത്? ആയിച്ചോ അരിവാളുണ്ട്, ചാക്കും ഉണ്ട്. വാ അപ്പൊ ഓളന്നാണ് അരിഞ്ഞു കൊണ്ടേത്. എല്ലാത്തരം ആയിച്ചു ആണ്. ഇപ്പോൾ എപ്പോഴാണ് ഇപ്പൊ ഇങ്ങോട്ട് വന്നത്? തോന്നുന്ന ഓള് ഇന്നലെ രാത്രി പെട്ടെന്നെ കിടന്ന് ഉറങ്ങിയിരുന്നു. അല്ലാതെ നേരത്തെ പണിയൊക്കെ കഴിഞ്ഞിട്ട് ഇപ്പൊ തൊടുക്കറങ്ങാനുള്ള സമയം ആയിട്ടുമില്ല. അങ്ങനെ തന്നെ ആണ് തോന്നുന്നത്. ഓള് എപ്പായി നടക്കാനായിട്ട് ഇവിടെ കിടന്നിട്ടുണ്ടാവും. ഏതായാലും ഒന്ന് മുഴുവൻ അരിഞ്ഞുകൊണ്ട് ഇപ്പത്താ കാട്ടുക. ഏതായാലും ആഴ്ചവിന്റെ അടുത്തേക്കൊന്ന് പോണാ. ഏ എന്തെങ്കിലുമൊക്കെ അപ്പം പറഞ്ഞോട് പറയും, പിന്നെ അതിന്റെ പേരത്ത് ഞാനും പറയും. ഏതായാലും ആരാപ്പാ നിക്കണത്? പാത്തു ആണല്ലോ. ഓള് ഇന്നെ കണ്ടിട്ട് എന്താ കാണാത്തേ നിക്കണേ? ഏതായാലും ഓളടുത്തേക്കൊന്ന് പോവാ. എല്ല പാത്തോ, ഇജിപ്പ ഇന്നെ കണ്ടിട്ട് എന്താ കാണാത്തേ ഇജിപ്പ എരേക്കന്നെ പോണ്? എല്ലാ ഇജിപ്പ എന്തിനാ അരിവാളൊക്കെ എടുത്തിട്ട് തൊടുക്ക് ഇറങ്ങിക്കണത്? എന്തേപ്പോ ഞാൻ എന്നെ കണ്ടില്ലേടി. അതെന്ത് വർത്താനം ഇജ്ജ് പറഞ്ഞത്? ഞാൻ എന്നെ കണ്ടാൽ എന്നെ ഒന്ന് രണ്ടും മുണ്ടിട്ടല്ലപ്പൊ ഞാൻ എന്റെ പെരേക്ക് പോവുള്ളൂ. അന്നോട് പറയാൻ ഞമ്മോട്ട് ആടേ പ്രാവിന്റെ തിന്നണില്ല. മുപ്പരാണ് അങ്ങാടി കണ്ട ഇറങ്ങുമ്പോത്തിന് ഒരു വെട്ട് ഇങ്ങനെ കൊടുന്നു വെക്കും. വെട്ട് കൊടുന്നു വെച്ചു ആശയം എത്ര പൂരായിക്കണ്. ഇതിപ്പോ ആട് മുഴുവൻ തിന്നിർക്കണ്ടേ? ഇതിപ്പോ മനുഷ്യന്മാർക്ക് തിന്നു നിൽക്കാൻ പറ്റുകയാണെങ്കിൽ മനുഷ്യന്മാരൊക്കെ തിന്നു നിർത്തിരി, അതും പറ്റൂല. അപ്പൊ നോക്കുമ്പോ ആടിനത് ഇങ്ങനെ ഒരേ ഇല തിന്നിട്ട് തന്നെ ആടിന് മറിച്ചിട്ട് അപ്പൊ കുറച്ച് പുല്ലരിയാൻ വേണ്ടിട്ടുണ്ട് ഇറങ്ങിയതാ. അപ്പൊ അന്റെ അരിയിലൊക്കെ കഴിഞ്ഞില്ലേ? എന്നിട്ട് എന്താപ്പ എന്റെ വർത്താനോ? ആ എന്റെ അരിയിലൊക്കെ കഴിഞ്ഞടി. അല്ല വർത്താനം കുഴപ്പമൊന്നുമില്ല. ഏതായാലും അന്റെ പെരയിൽ കെട്ടുകണക്കിലുണ്ടല്ലോ. പൊന്നാരന്റെ ബളെ ഇഞ്ച മനുഷ്യനോട് ഞാൻ പറഞ്ഞാല് മനുഷ്യന് ഇങ്ങനെ നാല് ചാട്ടാ. ഇവിടെ മനുഷ്യന്മാർക്കന്നെ തിന്നാലില്ല. എന്നിട്ടാണ് എന്റെ ആടിനേന്നറി. എന്നാലോ ആടിന് വിറ്റ് കഴിഞ്ഞാല്
മുന്നിലുണ്ടാവും കച്ചവടക്കാർ വരുമ്പോ അതിന്റെ പൈസ മുഴുവോ വാങ്ങാനും. എന്നാ പിന്നെ യാടിനു വേണ്ടിട്ടോ ഉണ്ണാക്കായിട്ടോ ഏലായിട്ടോ ഒന്നും കൂടുന്ന വരൂല. പൈസ വാങ്ങാൻ ഞങ്ങൾ മുന്നിലുണ്ടാവും. ഞാൻ പറഞ്ഞു പറഞ്ഞു മൂപ്പരോട് ഉമ്മ എടുത്തുക്ക്. അങ്ങനെ ഞാനേ കുച്ചിനെയും പെട്ടുകൊണ്ട് പോത്തോടൂ കറങ്ങിയതാ. കുച്ചു കഴിഞ്ഞാൽ ഉമ്മ അത് പണി നിൽക്കാൻ പറ്റൂലല്ലോ. അങ്ങനെ അറിഞ്ഞതാണ് ഏതാണ്ട് അന്നെ കണ്ടൊന്നായി. ഞാനേ ഒരു കാര്യം ചോദിക്കാമ്മ അന്നോട് ഇങ്ങനെ വിചാരിച്ചിരിക്കേ. ഏതായാലും അന്നെ കണ്ടന്നായി. പൊന്നാരന്റെ അവളെ ഇന്റെ അവസ്ഥ വല്ലാത്തൊരവസ്ഥയാണ്. അവസ്ഥോട് പറയണ്ട, ചെലപ്പോ എന്റെ പരയിലേ ചായപ്പൊടും പഞ്ചാറൊക്കെ കഴിഞ്ഞിട്ടുണ്ടാവും. അപ്പൊ അത് ചോദിക്കാൻ വേണ്ടിട്ട് ഇങ്ങനെ വളഞ്ഞു തിരിഞ്ഞ് മൂക്കുടിക്കണം. ഇതല്ല പണ്ട അവസ്ഥ. ഇങ്ങോട് പറയുന്ന വേണ്ട, അനക്ക് എന്നും അവസ്ഥ. ഒരു ദിവസമെങ്കിലും അനക്ക് നല്ല സ്വഭാവമാണെന്ന് ജിന്നോട് പറയില്ല. ഇജ്ജ് പഠിച്ചന്നെ ഇങ്ങനെ പാടിക്കൊണ്ടിരിക്കും. എന്തിനാണ് കവിജാനും കുഞ്ഞുങ്ങനൊക്കെ കുറ്റം പറയണത്? ആദ്യം അന്നെ കുറ്റം പറയണം. വല്ലാത്തൊരു ആഴ്ച തന്നെയാണ്. പൊന്നാരന്റെ ആഴ്ചയോ റമദാൻ മാസാണ്. നീ എങ്ങനെ നന്നായിക്കോ. പൊന്നാരന്റെ പാട്ടോ ചായപ്പൊടും പഞ്ചസാരയും വാങ്ങണ കഥയല്ല ഇപ്പൊ പറഞ്ഞത്. അതിനല്ല എന്റെ അവസ്ഥ എന്ന് പറഞ്ഞത്. അനക്ക് കേക്കണ അന്നോട് പറയാന് പെരയിൽ നിൽക്കുന്ന പെണ്ണുങ്ങളടുത്ത് അഞ്ചിന്റെ പൈസ ഇല്ലെങ്കില് എത്തോരി ഇടങ്ങറാന്നറിയോ. ഏഹ് കെട്ടിയമ്മാരോട് ചോദിക്കുമ്പോ ഓർക്ക് നാല് ചാട്ടാണ്. അന്നോട് പറയാൻ അഞ്ചിന്റെ പൈസ മൂപ്പരിച്ച് തരൂല. അപ്പൊ അതിനിപ്പോ എന്താ മാർഗോന്നാണ് ഞാനിപ്പോ ചോദിച്ചു വന്നത്. അപ്പോഴത്തിന് ഇഞ്ചി തോക്കിന് കയറി ഇങ്ങനെ വെടിവെച്ച ഞാൻ എത്ത് ചെയ്യും. അല്ലാണ്ട് ഇന്റെ പെരയിൽ പഞ്ചസാരം ചായപ്പൊടിയും കഴിഞ്ഞിട്ടല്ല. ഒച്ച കാര്യം അറിയാതെ ഇങ്ങനെ തോക്കിൽ വരുക വെടിയൊക്കെ ഇട്ട പാത്തുക. ഞാൻ ഇന്റെ കജ്ജിൽ നീ പത്ര പേരെ കായി എങ്ങനെ വരികയെന്ന് ചോദിക്കാൻ വേണ്ടിയിട്ട് പനിക്ക് ഞാൻ അന്നോട് പറഞ്ഞത്. അല്ലാണ്ട് ഇജ്ജ് വിചാരിക്കാൻ പോലത്തൊന്നും അല്ല. അതിനെ പറ്റി എനിക്ക് നീ പറയണെങ്കിൽ പറഞ്ഞോടെ. ഏതായാലും ഞാൻ വിചാരിച്ചാധനല്ല ജി. അന്റെ മാപ്പിള്ള കയ്യിൽ ഇരിക്കണ പൈസ പനക്ക് കിട്ടണം. അതാണ് എന്റെ ആസ. വല്ലാത്തൊരാഴ്ച ആണ് മളാജി. റെക്കേഡില്ല എന്നാലെന്നെ സമ്മതിച്ച്. എന്താ പാത്തുജി ഇങ്ങനൊക്കെ പറയണത്? അനക്ക് കേക്കണം അവർ അഞ്ചിന്റെ പൈസ മൂപ്പര് തരൂല. പിന്നെ എത്ര കാട്ടുക? ഇച്ചാണ ഈ പ്രായത്തിൽ ജോലി ചെയ്യാൻ എനിക്ക് പറ്റൂല. ഞാനിപ്പോ അന്നോട് പറഞ്ഞെങ്കിൽ അന്റെ അടുത്ത് ഇങ്ങനെ പല വെളുള്ളല്ലേ. അപ്പൊ അനക്ക് എന്തെങ്കിലും പറഞ്ഞുതരാൻ പറ്റുകയാണെങ്കിൽ വലിയ ഉപകാരമായല്ലോ ജയിച്ചിട്ടാണ് അപ്പൊ അന്നോട് പറഞ്ഞത്. അപ്പൊ നോക്കുമ്പോ ഇജി തിരക്കേടില്ല. ഞാൻ വിചാരിച്ച പോലെ അല്ല എന്ന് പറഞ്ഞ ഇജി ഇങ്ങനെ കുറ്റപ്പെടുത്തിക്കോ. പൊന്നാരന്റെ പാത്തോ അനക്ക് നിശ്ചയുണ്ടെങ്കിൽ ഇജിന്നോട് പറയും. അല്ലാണ്ട് ഒരാളോട് കുറ്റപ്പെടുത്തല്ല വേണ്ടത്. ഈ റമദാൻ മാസമെങ്കിലും ജിന്റെ തുക ഇങ്ങനെ തുറപ്പിച്ചോ അങ്ങനെ നിന്നാ. പട്ടിണി വരുന്നത് ഒരു കാര്യം ഉണ്ടാവും. അപ്പൊ ഉമ്മ അതിൽ ഉളക്കം ചെയ്യാൻ പറഞ്ഞാല് ഏതായാലും ഇജ്ജ് ചോദിച്ചില്ല. ഞാൻ പറഞ്ഞുതരാം ഇജ്ജേ, ഒന്നും നോക്കണ്ട. മൂപ്പനെ ഏതായാലും ചോദിച്ചിട്ട് എനിക്ക് തരണമൊന്നുമില്ല. ഇജ്ജ് നല്ലോണം ചോദിച്ചു. ഇജ്ജേ നീ മൂപ്പരോട് ചോദിക്കണ്ട. ഇജ്ജ് മൂപ്പനെ നല്ലോണം സ്നേഹിച്ച് സൂപ്പർ ഇട്ടാണ്. ഒരു പ്രാവശ്യല്ല, രണ്ടു പ്രാവശ്യല്ല, മൂന്ന് പ്രാവശ്യം അന്നെ എന്നെ കൊണ്ട് കജ്ജിന്റെ രീതിയിലാണ് സൂപ്പർ ഇട്ടാളാ. ഇന്നത്തെ ഈ സോപ്പിലുള്ള പഞ്ഞില്ലെങ്കിലേ ഇജൊന്നും നോക്കണ്ട, ഇടുക്കൽ തുടങ്ങിക്കോ. എന്താ പാത്തു ഇജ്ജ് പറഞ്ഞത്? ഇടുക്കൽ തുടങ്ങാനാ? എവിടുന്ന് എടുക്കണേ? ഇജ്ജ് മനസ്സനക്ക് മനസ്സിലാവണ രീതിയിലുണ്ട് പറഞ്ഞ പാത്തു. അന്റെ ഈ ഉടായ്പ് പറിച്ചില്ല ഇച്ച് മനസ്സിലാവൂല. ഇജ്ജ് നല്ല പോലെ ഇച്ച് മനസ്സിലാവണ രീതിയിലൊന്ന് പറഞ്ഞൂടെ. പൊന്നാരന്റെ അയച്ചോ ഉടായ്പ ഇല്ലാതെ നമുക്ക് ജീവിക്കാൻ പറ്റൂല. ഞാൻ പറഞ്ഞതന്നെ എനിക്ക് ഉടായ്പ തന്നെയാണ്. എനിക്ക് മനസ്സിലായില്ല ഞാൻ പറഞ്ഞില്ല. പൊന്നാരന്റെ അയച്ച ഉടുക്കല് തുടങ്ങിക്കോന്ന് പറഞ്ഞാലേ വേറെ ഒന്നുമല്ല. മൂപ്പര് കഴിച്ചിരുന്ന പാന്റിന്റെ പോക്കറ്റിൽ നിന്നും മൂപ്പര് കഴിച്ചിരുന്ന ടൗസറിന്റെ പോക്കറ്റിൽ നിന്നും അങ്ങനെ ഉടുക്കല് തുടങ്ങിക്കോ പൈസ. അല്ലാണ്ട് ഇപ്പൊ ഞാൻ എനിക്ക് 10 രൂപേന്റെ കായൊന്നും ഇപ്പൊ അന്റെ കജ്ജില് വരണ വജ്ജെന്ന് വെച്ചറിയില്ല. ഇതൊക്കെ തന്നെയാണ് ചെയ്യാൻ പറ്റുള്ളൂ പെണ്ണുങ്ങളെ കൊണ്ട്. പിന്നെ ഇനിയിപ്പൊ 10-20 പോക്കറ്റിലും ടൗസറിന്റെ പോക്കറ്റിലൊക്കെ ഉണ്ടാവുള്ളൂ. അപ്പൊ ഫുള്ളും ഫോണിലല്ലേ പാത്തച്ചിക്കണം. അതിന്റെ പേരും ഉണ്ട് ഗൂഗിൾ പേ. വേണമെങ്കിലേ മുപ്പരിഞ്ഞ ആർക്കെങ്കിലും പൈസ ഇങ്ങനെ അയച്ചെടുക്കുമ്പോഴേ അതിന്റെ പാസ്വേഡും കണ്ടുവച്ചോ. എന്നാ പിന്നെ മുപ്പര് ഫോണോട് വെക്കുമ്പോ എനിക്ക് പാസ്വേഡ് കുത്തിയിട്ട് എനിക്ക് എന്റെ ഫോണിലേക്ക് വിളിച്ചാ. അല്ല പിള്ളേ ഇനി ആ ഗൂഗിൾ പേ എനിക്കില്ലേ. ആദ്യം ഞാൻ ഇല്ലെങ്കിലേ അത് പോയി ശരിയാക്ക്. വല്ലാത്തൊരു പാത്തുവാണ്. ഈ തലയിൽ ഉമ്മ അതേ വിളക്ക് ഉണ്ടാവും. ഏതായാലും പറഞ്ഞ അന്നായി. ഇനി ഏതായാലും മുപ്പരവിടെ കഴിച്ചിരുന്ന ടൗസറിന്റെ പോക്കറ്റിലും പാന്റിന്റെ പോക്കറ്റിലും ഇനി തപ്പല വെച്ചിഞ്ച് പണിയുള്ളു. ഇജ്ജ് പറഞ്ഞേരേ പാസ്വേഡും കണ്ടെക്കണം. അതിന് മുന്നേ ഈ ഒരു സാധനം ആദ്യം ബാങ്കിൽ പോയിട്ട് ശരിയാക്കണം.
എന്നാ പിന്നെ പാസ്വേഡ് ഉണ്ടെങ്കിലും ഇതൊന്ന് കുത്തി വെച്ചിട്ട് നമ്മളെ ഫോണിൽ കാക്കാല. പിന്നെ ഒരാൾ തിരക്കാൻ നടക്കും വേണ്ട, മുപ്പരോട് ഇങ്ങനെ പിന്നാലെ ചോദിക്കും വേണ്ട. ഏതായാലും നല്ല വിളാണ് ഇജ്ജ് പറഞ്ഞാൽ നിൽക്കണത്, അന്നേ നമ്മൾ സമ്മതിച്ചിക്കണം. ഏതായാലും ഇജ്ജ് പറഞ്ഞായി, ഇനി ഏതായാലും ഞാൻ കൂടുതൽ വർത്തമാനം പറയാൻ നിൽക്കണില്ല. ഈ പുല്ല് പോയിട്ട് ആടിന് കൊടുക്കട്ടെ, മുപ്പരിപ്പോൾ കുച്ചാൻ കയറും, അപ്പം ആ ടൗസറും പാൻറ്റൊക്കെ അവിടെ കഴിച്ചിടും. ഏ ഇജ്ജ് പറഞ്ഞേരി, പുള്ളൊന്നും ഇല്ലെങ്കിലും 10 രൂപയൊക്കെ ഉണ്ടാവുമല്ലോ, എന്നാലും മതി. ഞാനേ എളുപ്പം ചെല്ലട്ടെ കേട്ടാ, 10 രൂപ ആയിക്കോട്ടെ, 10 രൂപ ചെലപ്പം ചെല്ലേ. മുപ്പതേ ഇനി കുളിമുറിക്ക് കേറുമ്പോത്തിനെ വേണ്ട ചെന്നൂട്, എന്നിട്ട് നമ്മൾ പറഞ്ഞ പറഞ്ഞു ചെയ്തോ. എന്നാ ശരിയടി. ആയിക്കോട്ടെ 10 രൂപ, എന്നാ ശരി നമ്മൾ പോയി. ആയിക്കോട്ടെ അച്ഛാ. അല്ലാ പഠിച്ചോനെ, ഇതൊക്കെ വലിയ തെറ്റാണെന്ന് വെച്ചാൽ അറിയാം. ഏതായാലും ഈ റമദാൻ മാസത്തിൽ തന്നെ ഈ ഉടായ്പ് കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തേനെ പഠിച്ചോ ഭാഗത്ത് നിന്ന് തെറ്റിട്ട് പോവാം. പിന്നെ ഒരു കണക്ക് നോക്കുമ്പോ ശരിയാണ്, പെണ്ണുങ്ങൾക്ക് 5 പൈസ ആണുങ്ങൾ കൊടുത്തില്ലെങ്കിൽ ഇങ്ങനത്തൊക്കെ തന്നെ പെണ്ണുങ്ങൾ ഉടായ്പ് എടുക്കൂ. എല്ലാ 10 കാട്ടുക, പെണ്ണുങ്ങൾക്ക് ഉണ്ടാവല്ലോ ഓരോ കാര്യത്തിനും വാങ്ങാനും പിടിച്ചാനൊക്കെ പൈസ വേണല്ലോ. ഒരു കൊല്ലത്തിൽ എപ്പോഴേ ഒരു മാക്സിമം സാലറി എടുത്തിട്ട് എല്ലാതും ആയിന്നാ. പിന്നെ ഓരോ പറിച്ചിടാ, അത് ഇവിടെ തിന്നാൻ തന്നില്ല, പിന്നെ എന്താ ഇവിടെ കുറവെന്ന്. പെണ്ണുങ്ങളുടെ 5 പൈസ ഇല്ലെങ്കിലേ അതിന്റെ ഇടങ്ങളെ ബുദ്ധിമുട്ട് എന്താന്ന് പെണ്ണുങ്ങൾക്ക് അറിയുള്ളൂ. ഒരു വാദത്തെ ആരെങ്കിലൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ 10 കായ് കൊടുക്കണമെങ്കിൽ പെണ്ണുങ്ങൾക്ക് പൈസ ആണ്. അത് ചോദിക്കുമ്പോൾ ഓരറിയും വാദ ഇരുന്നാ മതി, നമ്മക്ക് ചെയ്യില്ലല്ലോ. ഇതാണ് പെണ്ണുങ്ങളെ അവസ്ഥ. അതുകൊണ്ട് ആണുങ്ങളെ പൈസ പോക്കറ്റിൽ നിന്ന് എടുക്കുന്നതിന് വലിയ തിരക്കുകളൊന്നും ഇല്ലാന്ന് എന്റെ അഭിപ്രായത്തിൽ പറഞ്ഞത്. അപ്പോ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് കണ്ടോ അടിച്ചോളി. ഇച്ചി ഇനി ആണുങ്ങളോട് പറയാനുള്ളതേ, പെണ്ണുങ്ങളെ ഇനി ഇങ്ങനെ തൊഞ്ഞിറങ്ങിണ്ടെങ്കിലേ നിങ്ങളെ ആഫീസ് പോയിട്ടും. അതുകൊണ്ടേ കെട്ടിയ പെണ്ണുങ്ങളെ 100 രൂപയും 10 രൂപയും ചോദിച്ചിട്ടുണ്ടെങ്കിൽ 2 രൂപ എളുപ്പമാണ് കൊടുത്താളി. ഇല്ലെങ്കിലേ അയച്ചൊന്നും ഇപ്പൊ ഞാൻ വെളി പറഞ്ഞെടുത്ത പോലെ ഓരോ പെണ്ണുങ്ങളാണ് അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇന്ന് ആഫീസല്ല അതിനപ്പുറം പോട്ടും. അപ്പൊ അതിന് നിൽക്കണ്ട, പെണ്ണുങ്ങൾക്കുണ്ടാവും ഓരോ ആവശ്യത്തിന് ഓരോ കാര്യങ്ങളൊക്കെ വാങ്ങാനും പിടിച്ചാനൊക്കെ ആവശ്യം ഉണ്ടാവും. നമുക്കൊരു പറിച്ചിരാ, കൊടുക്കാനും തിന്നാനും കുടിച്ചാനും ഒക്കെ ഞങ്ങൾ വാങ്ങി തരുന്നില്ലേ, പിന്നെ എന്താ നിങ്ങൾക്ക് ആവശ്യമോന്ന്. ഞങ്ങൾക്കുള്ള ആവശ്യം ഞങ്ങൾക്ക് അറിയില്ല അറിയുള്ളൂ, അത് നിങ്ങൾക്ക് പറഞ്ഞാൽ മനസ്സിലാവൂല. അപ്പോൾ എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കണം. പിന്നെ എല്ലാവരും കജുമോളം ഈ ഒരു വീട് എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്തെടുത്തോണ്ടി എല്ലാ ആണുങ്ങളും പെണ്ണുങ്ങളും ഒക്കെ ഒന്ന് കണ്ടോട്ടെ. പെണ്ണുങ്ങളും കാണണം നല്ലതാണ്. കെട്ടിയ ആണുങ്ങളെ ഇനി തന്നില്ലെങ്കിലേ പെണ്ണുങ്ങൾ ഈ ഒരു വെളിയിരുത്തോട്ടെ. ഇനി ആണുങ്ങളും കാണണം നല്ലതാണ്. ആണുങ്ങൾ കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിലേ പെണ്ണുങ്ങൾ ഇങ്ങനെ ചെയ്യല്ലോ എന്നുള്ളൊരു പേടി ഉണ്ടാവുമായിരിക്കേ. എളുപ്പമുണ്ട് പിന്നെ പെണ്ണുങ്ങൾ ചോദിക്കുമ്പോണ്ട് 10-20 കൊടുത്തോളും. അപ്പോ മുത്തുമണിയാല ലൈക്ക് ആണ് ചെയ്യാൻ മറക്കണ്ട. പിന്നെ ഇതേപോലത്തെ വീഡിയോ ഒക്കെ നിങ്ങൾക്ക് കാണാൻ താല്പര്യമുള്ളവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട. പിന്നെ ഞാനേ ഇന്നലെ ഒരു വീഡിയോ ഇട്ടീന്, ഇന്നലെ 2 ദിവസം മുന്നേ ഒരു വീഡിയോ ഇട്ടിരുന്നു. ചേ ഓമസത്തെയൊക്കെ പറ്റാന്ന് കുറഞ്ഞുകൂടും, വയസ്സായില്ലേ ഇതാപ്പ കാട്ടുക. റമദാൻ മാസത്തിൽ പിന്നെ പാവങ്ങൾക്കും പിന്നെ പണക്കാർക്കും വിറ്റ് കൊടുക്കുന്നത് എന്നുള്ള അഭിപ്രായം പറയാൻ കുറേ മുത്തുമണികളും നല്ല അഭിപ്രായം പറഞ്ഞ് നല്ല സന്തോഷമായി. ഏ ചിലവർ അറിഞ്ഞ് പാവങ്ങൾക്ക് പണക്കാർക്ക് കൊടുക്കണ്ടാണ്, അത് ഓരോരുത്തരും ഇഷ്ടമാണ്. പക്ഷേ എൻ്റെ അഭിപ്രായത്തിൽ ഞാൻ ആ വീഡിയോയിൽ പറഞ്ഞ് വ്യക്തമായിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. നല്ലാരാ വീഡിയോ കാണണട്ടാ, എന്നാലും നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ. എല്ലാവർക്കും കൊടുക്കണനാ. ഇന്ന് നമുക്ക് പഠിച്ചവൻ തന്നിട്ടുണ്ടെങ്കിൽ നാളെ നമുക്ക് പഠിച്ചവന് ആ തന്നത് തിരിച്ചെടുക്കാൻ ഈ പഠിച്ചവനക്ക് കഴിച്ചു. അപ്പോൾ എല്ലാവർക്കും കൊടുക്കണമെന്നാണ് എൻ്റെ അഭിപ്രായത്തിൽ പറഞ്ഞത്. അപ്പം എല്ലാം മുത്തുമണികളും നമ്മളെ വീഡിയോ കണ്ടിട്ട് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുതിട്ടാ. പിന്നെ ആഴ്ചപ്പോ ഒരു കാര്യം കൊണ്ട് വന്ന് ഞാൻ അതിന് വ്യക്തമായിട്ട് പറഞ്ഞു കൊടുത്ത്. അപ്പൊ ഇനി നിങ്ങൾക്കൊക്കെ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമ്മോട് ചോദിച്ചോളി, നമ്മൾ കജ്ജുന്ന രീതിയിലേ അത് വീഡിയോ ആക്കി നിങ്ങൾക്ക് ചെയ്ത് കാണിച്ചു തരാം. എല്ല പിന്നെ എത്തപ്പ നമ്മൾ പറയാം. അപ്പോ എല്ലാവർക്കും പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. അപ്പൊ എല്ലാവർക്കും അസ്സലാമു അലൈക്കും.